നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ നേതാക്കളെ വധിച്ചതിന് പിന്നാലെ യമനിലെ ഹൂതി വിമതർക്കെതിരെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഹൂതി വിമതർ ഇസ്രായേലിന് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് പിന്നാലെയാണ് ഇസ്രായേലും ശക്തമായി തിരിച്ചടിച്ചത് തങ്ങളുടെ സൈന്യത്തെ സംബന്ധിച്ച് ഒരു ലക്ഷ്യസ്ഥാനവും അകലയില്ല എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലറ്റിനും ആക്രമണത്തിനു പിന്നാലെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഹൂതി വിമതരുടെ കീഴിലുള്ള പവർ പ്ലാന്റുകൾ തുറമുഖങ്ങൾ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് യമനിലെ റാസ് ഇസ ഹുദൈദ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പ്രസ്താവനയിലും പറയുന്നു ഇറാന്റെ ആയുധങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിനും എണ്ണ ഇറക്കുമതി നടത്തുന്നതുമായി കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന്റെ സന്ദേശം വ്യക്തമാണെന്നും തങ്ങളുടെ സൈന്യത്തെ സംബന്ധിച്ച ലക്ഷ്യസ്ഥാനങ്ങൾ ഒരിക്കലും വിധൂരമല്ലെന്നും യോവ് ഗ്യാല ട്വീറ്റ് ചെയ്തു ഹിസ്ബുള്ള ഭീകര സംഘടനാ നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന്റെ പിന്നാലെയാണ് ഹൂതികൾ ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ചത് അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ലബനന്റെ പ്രധാനമന്ത്രി നജീ മിക്കാറ്റി പറയുന്നു ഹുദയത തുറമുഖത്ത് ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായി നിരവധി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടന്ന അതിശക്തമായ വ്യോമ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട് പ്രധാന ഹൂതി കേന്ദ്രങ്ങളിലും തുറമുഖത്തും കനത്ത ബോംബിംഗ് നടക്കുന്നുണ്ട് ഹൂതികൾക്ക് ഇറാനിൽ നിന്ന് എത്തുന്ന ആയുധം സംഭരിച്ച കേന്ദ്രങ്ങൾ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു മാത്രമല്ല ഇസ്രയേലിനെ എത്താനാവാത്ത ഒരിടം പോലും ഇല്ല എന്ന് ശത്രുക്കൾ മനസ്സിലാക്കണമെന്നും പ്രതിരോധ മന്ത്രി യോം ഗാലറ്റ് പറഞ്ഞു ലബനലിലും ആക്രമണം തുടരുകയാണ് ഇന്ന് ഇരുപത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ടു ലബനോൺ തലസ്ഥാനമായ ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസുറുള്ള കൊല്ലപ്പെട്ടതായി സംഘടന സ്ഥിരീകരിച്ചതിന് പിന്നാലെ നേരത്തെ ആക്രമണം നടത്തി ഹസൻ നസുറുള്ള വധിച്ച വിവരം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഹിസ്ബുള്ളയും ഇക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്നും ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ സെയ്ദ് ഹസൻ നസറുള്ളയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്ത് നഗരത്തിന്റെ ദക്ഷിണ പ്രദേശങ്ങളിൽ നിന്നാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ലബനൻ സുരക്ഷാ മെഡിക്കൽ വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഹസൻ നസറുള്ളയുടെ ഭൌതികദേഹത്തിന് ഒരു പോറലോ പരിക്കോ ഒന്നുമില്ല എന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ചിന്ന ഭിന്നമായതായി നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇത് തള്ളുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മിസൈൽ ആക്രമിച്ചു സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം സംഭവിച്ചിരിക്കുക എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടില്ല മരണാന്തര ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാത്രി ബേഹൂത്തിൽ വൻ നാശനം വിതച്ച ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിലാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് ബേഹൂത്തിലെ ഹിസ്ബുള്ള ആസ്താം ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ലബനോനും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി മാറിയ ഹിസ്ബുള്ളയ്ക്കും സംഘടനയ്ക്കും എല്ലാ പിന്തുണയും നൽകുന്ന ഇറാനും കനത്ത തിരിച്ചടിയാണ് ഹസൻ നസറുള്ളയുടെ കൊലപാതകം